ഹലോ കുട്ടികളെ കഥമുത്തശ്ശിയുടെ കൊച്ചുകൂട്ടുകാർക്കൊക്കെ സുഖല്ലേ ഭഗവാൻ സാലുരാജാവിൻ്റെ സൗഭമെന്ന രഥം നശിപ്പിച്ച് സാലുരാജാവിനെ വധിച്ച കഥ കഥമുത്തശ്ശിയുടെ കൂട്ടുകാരൊക്കെ കേട്ടില്ലേ ആ സാലു സാലുരാജാവിൻ്റെ മരണശേഷം ദന്തവക്ത്രൻ എന്നൊരു മഹാബലവാനായ രാജാവ് ശ്രീകൃഷ്ണ ഭഗവാനെ കൊല്ലണമെന്ന ആഗ്രഹത്തോടെ ഭഗവാന്റെ അടുത്തെത്തി തൻ്റെ ചങ്ങാതിമാരായിരുന്ന ശിശുപാലൻ്റെയും സ്വാലൻ്റെയും പൗട്രകൻ്റെയും എല്ലാം മരണത്തിന് പകരം ചോദിക്കാൻ വേണ്ടിയാണ് ദന്തവക്ത്രം പുറപ്പെട്ടത് കുന്തിദേവിയുടെ സഹോദരിയായിരുന്ന ശ്രുതദേവിയുടെയും കാരുഷ രാജാവായിരുന്ന വൃദ്ധശർമ്മന്റെയും മകനായിരുന്നു ഈ ദന്തവക്ത്രൻ ജരാസന്ധൻ്റെ യുദ്ധങ്ങളിലെല്ലാം ജരാസന്ദന്റെ ഒപ്പം ജരാസന്ധൻ്റെ ആശ്രിതനായിട്ട് ഇദന്തവക്രൻ ഉണ്ടായിരുന്നു മഹാബലവാനും നല്ലൊരു യോദ്ധാവും മായാവിദഗ്ധനും ഒക്കെ ആയിരുന്നു ഇദന്തവക്ത്രൻ പാണ്ഡവര് രാജസൂയത്തിന് വേണ്ടിയിട്ട് ദിഗ്വിജയം നടത്തിയ അവസരത്തിൽ സഹദേവൻ ഇദന്തവക്ത്രനെ തോൽപ്പിച്ച് കപ്പം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ജരാസന്ദനെ ഭീമനെ കൊണ്ട് ഭഗവാൻ കൊല്ലിച്ചതും ശിശുപാലനെയും സാല്യനെയുമെല്ലാം വധിച്ചതുമൊക്കെ അറിഞ്ഞ ദന്തവക്ത്രന് ഭഗവാനോട് അടങ്ങാത്ത ദേഷ്യമായി സാല്യവധമറിഞ്ഞ ദന്തവക്രനാ ദേഷ്യത്തില് ഒറ്റയ്ക്കൊരു ഗത മാത്രം കയ്യിലെടുത്ത് ഭൂമിയെ ഇങ്ങനെ വിറപ്പിച്ചു നടന്ന് ഭഗവാന്റെ നേർക്കങ്ങട് ചെന്നു അപ്പോൾ ഇത് കണ്ട ഭഗവാൻ എന്ത് ചെയ്തു ഓ ദന്തൊറ്റയ്ക്കാണ് വരുന്നത് അതും രഥത്തിലൊന്നും അല്ല വരുന്നത് അപ്പോൾ ഇത് കണ്ട ഭഗവാനും വേഗം തൻ്റെ രഥത്ത് നിന്ന് ചാടി ഇറങ്ങി ആ ദന്തവക്തൻ കൈയിലെടുത്തിരുന്നത് പോലെ തൻ താനും ഒരു ഗത കൈയിലെടുത്ത് കൊണ്ട് ദന്തവക്ത്രനെ തടഞ്ഞു നിർത്തി ദന്തവക്ത്രം ഭയങ്കര ദേഷ്യത്തോടു കൂടിയിട്ട് ഭഗവാനോട് പറയണേ എൻ്റെ സ്നേഹിതന്മാരെ എല്ലാം കൊന്ന നിന്നെ ഞാൻ ഇപ്പോൾ തന്നെ എൻ്റെ ഈ വജ്രം പോലുള്ള ഗത കൊണ്ട് കൊന്നിട്ട് എൻ്റെ സ്നേഹിതന്മാരോടുള്ള കടമയെല്ലാം വീട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു അതും പറഞ്ഞ് സിംഹത്തിനെ പോലെ ഗർജിച്ചുകൊണ്ട് ഭഗവാന്റെ തലയിൽ തൻ്റെ ഗത കൊണ്ട് ആഞ്ഞങ്ങളുടെ അടിച്ചു അത്ര വജ്രം പോലെ ശക്തമായിട്ടുള്ള ആ ഗതകൊണ്ട് ഈ ദന്തവക്ത്രനാണെങ്കിലും നല്ല ബലവാനാണ് അപ്പം ആ തൻ്റെ ശക്തി മുഴുവൻ ഉപയോഗിച്ച് ഭഗവാനെ അടിച്ചത് അങ്ങനെയുള്ള അടി ആ ഗത കൊണ്ടുള്ള അടി കൊണ്ടിട്ടും ഭഗവാനൊരു കുലുക്കം തന്നെ ഉണ്ടായില്ല ഭഗവാൻ തൻ്റെ കയ്യിലുള്ള കൗമൂതുകി എന്ന ഗത കൊണ്ട് അവൻ്റെ നെഞ്ചിലങ്കിടാഞ്ഞടിച്ചു ഭഗവാന്റെ ഗതാപ്രഹരം താങ്ങാനാവാതെ ദന്തവക്രൻ ഹൃദയം തകർന്ന് വായിൽ നിന്ന് രക്തം ഛർദ്ദിച്ച് ഭൂമിയിൽ വീണ് മരിച്ചു ദന്തവക്ത്രൻ അങ്ങനെ മരിച്ചു വീണ ഉടൻ തന്നെ ഒരു ജ്യോതിസ് ആ ദന്തവക്ത്രൻ്റെ ശരീരത്തിൽ നിന്ന് ഉയർന്നു വന്ന് ഭഗവാനിലങ്ങൂടെ ലയിച്ചു ഇപ്പം ശിശുപാലിനെ ഭഗവാൻ വധിച്ച സമയത്തും അതുപോലെ ഒരു ജ്യോതിസ് ശിശുപാലിൽ നിന്ന് ഉയർന്നു വന്നിട്ട് ഭഗവാനിൽ ലയിച്ചിട്ടുണ്ടായിരുന്നു അതിനെന്താ വിശേഷി വിശേഷിപാലനും ദന്തഭക്തനും സനകാദിമുനികളുടെ ശാപം കൊണ്ട് അസുരജന്മം എടുക്കേണ്ടി വന്ന ജയവിജയന്മാരെന്ന വിഷ്ണുപാഷകന്മാരായിരുന്നു മുമ്പുണ്ടായിരുന്ന ജന്മങ്ങളിൽ ഹിരണ്യാക്ഷനായിട്ടും കുംഭകർണനായും ജനിച്ചിരുന്ന ആ വിഷ്ണുപാഷൻ ഈ ജന്മത്തിൽ ഭഗവാന്റെ കൈകൊണ്ട് തന്നെ മരണം വരച്ച് ശാപമുക്തനായി വീണ്ടും വിഷ്ണുപാഷതനായി തന്നെ മാറി ഇതെല്ലാം കണ്ട ദന്തവക്ത്രന്റെ അനുജനായ വിദുരഥൻ സഹോദരന്റെ മരണത്തിൽ വല്ലാതെ വിഷമിച്ച് ഭഗവാനെ കൊല്ലുന്നതിന് വേണ്ടി തൻ്റെ വാളും പരിചയമായിട്ട് ഭഗവാന്റെ നേർക്ക് ഓടിയെത്തി ഭഗവാനാണെങ്കിലോ നിഷ്പ്രയാസമായിട്ട് തൻ്റെ ചക്രായുധം കൊണ്ട് വിദുരഥന്റെ ശിരസ് അടുത്തിട്ടു അങ്ങനെ സാല്യേയും ദന്തവക്ത്രനെയും വിദുരഥനെയുമെല്ലാം വധിച്ച് ഭഗവാൻ ദ്വാരകയിലേക്ക് പ്രവേശിച്ചു മുനിമാരും സിദ്ധന്മാരും ദേവന്മാരും എല്ലാം അദ്ദേഹത്തെ സ്തുതിച്ച് അദ്ദേഹത്തിൻ്റെ മേൽ പുഷ്പവൃഷ്ടി നടത്തി അങ്ങനെ പൂതന മുതൽ വിദുരഥം വരെയുള്ള അസുരന്മാരെയെല്ലാം വധിച്ച് ഭൂമിയുടെ ഭാരം കുറേയൊക്കെ ഭഗവാൻ തീർത്തു ഈ കഥ കഥമുത്തശ്ശിയുടെ കൊച്ചുകൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായോ